ഡൗട്ട്നെറ്റ് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നെറ്റിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തൽക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നെറ്റ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ, ഡൗട്ട്നെറ്റിലേക്ക് സ്വാഗതം. ചോദ്യം: ഇഫ് ദി ലെങ്ത് ഇസ് ഇൻക്രീസ്ഡ് ബൈ 2 മീറ്റർ ആൻഡ് ബ്രെത്ത് ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ, ദ ഏരിയ വിൽ ഡിക്രീസ് ബൈ 6 മീറ്റർ സ്ക്വയർ. Now, if the length is decreased by 3 meter and the breadth increased by 3 meter, the area will increase by 9 meter square. So, find the length and breadth of the rectangle. നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒറിജിനൽ റെക്ടാംഗിൾ വരയ്ക്കാം. Let this be the rectangle. ഞാൻ നെയിമിംഗ് കൊടുക്കുകയാണ്, എ ബി സി ഡി എന്ന റെക്ടാംഗിൾ. ഞാൻ റെക്ടാംഗിളിൻ്റെ ലെങ്ത്തും ബ്രെത്തും എഴുതുകയാണ്. ലെറ്റ് ദ ലെങ്ത്ത് ബി എൽ, ബ്രെത്ത് ബി ബി. അപ്പോൾ ലെറ്റ് ദി ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഇക്വൽ എന്താ, എൽ സെൻറ്റി എൽ മീറ്റർ, യൂണിറ്റ് മീറ്ററാണ്. ലെറ്റ് ദി ലെങ്ത്ത് ലെങ്ത് അല്ല breadth of rectangle equal to b meter. അപ്പോൾ എല്ലും ബിയും നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഇനി ക്വസ്റ്റ്യനിൽ ഏരിയ ആയിട്ട് കുറേ ബന്ധമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഏരിയ കാണാം. ദാറ്റ് ഈസ് ഒറിജിനൽ റെക്ടാംഗിൾ ഏരിയ ഇസ് ഈക്വൽ ടു എന്താ, ലെങ്ത്ത് ഇൻറ്റു ബ്രെത്ത് അല്ലേ. അപ്പം എന്താണ്, എൽ ഇൻറ്റു ബി മീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് ദ ലെങ്ത്ത് ഓഫ് റെക്ടാംഗിൾ ഇസ് ഇൻക്രീസ്ഡ് ബൈ 2, അതായത് ലെങ്ത്ത് 2 കൂടി ആൻഡ് ബ്രെത്ത് ഡിക്രീസ്ഡ് ബൈ 1, ബ്രെത്ത് 1 കുറഞ്ഞു, പിന്നെന്താ സംഭവിക്കണം, ഏരിയ വിൽ ഡിക്രീസ് ബൈ 6 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയേൻ്റെ ടേംസിലാണ് നമുക്ക് ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പോൾ ലെങ്ത്ത് 2 കൂടി, ബ്രെത്ത് എന്താ 1 കുറഞ്ഞു, അപ്പോൾ ബി മൈനസ് 1. ഇതാണ് നമുക്ക് കിട്ടിയ റെക്ടാംഗിളുടെ ഏരിയ. ഈ ഏരിയ എന്ത് ചെയ്തു, വിൽ ഡിക്രീസ് ബൈ 6 മീറ്റർ സ്ക്വയർ. അതായത് നമ്മുടെ ഒറിജിനലിനെ കാട്ടും, ഒറിജിനലിൻ്റെ ഏരിയയാണ് എൽ ഇൻറ്റു ബി, ഇതിനെ കാട്ടും എന്തായി, 6 കുറഞ്ഞു. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. നമുക്ക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാം. ഈ രണ്ട് നമുക്ക് തുറക്കാം. ഇപ്പം എന്തായാലും എൽ ഇൻറ്റു ബി എന്താ, എൽ ബി. എൽ ഇൻറ്റു മൈനസ് 1 എന്താ, മൈനസ് എൽ. 2 ഇൻറ്റു ബി എന്താ, 2 ബി. പ്ലസ് 2 ഇൻറ്റു മൈനസ് 1 എന്താ, മൈനസ് 2. സിഗുണ്ട് എന്താ, എൽ ബി മൈനസ് 6. എൽ എച്ച് എസിലും ആർ എച്ച് എസിലും എൽ ബി ഉള്ള ടേം ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ വന്ന്, മൈനസ് എൽ പ്ലസ് 2 ബി. ഈ മൈനസ് 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, പ്ലസ് 2 ആവും. മൈനസ് 6 പ്ലസ് 2 എന്താ, മൈനസ് 4. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എ. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, ഇഫ് ദ ലെങ്ത്ത് ഇസ് ഡിക്രീസ്ഡ് ബൈ 3, ലെങ്ത്ത് 3 കുറഞ്ഞു ആൻഡ് ബ്രെത്ത് ഇൻക്രീസ്ഡ് ബൈ 3, ബ്രെത്ത് 3 കൂടി, ഈ ഏരിയക്ക് എന്താ സംഭവിക്കുക, ദ ഏരിയ വിൽ ഇൻക്രീസ് ബൈ 9. അതായത് ഒറിജിനൽ ഏരിയ എൽ ഇൻറ്റു ബി നെ കാട്ടും എന്ത്, 9 കൂടി. ഇനി ഈ ഇക്വേഷൻ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. എൽ ഇൻറ്റു ബി എന്താ, എൽ ബി. എൽ ഇൻറ്റു 3 പ്ലസ് 3 എൽ. മൈനസ് 3 ഇൻറ്റു ബി മൈനസ് 3 ബി. മൈനസ് 3 ഇൻറ്റു 3 മൈനസ് 9 ഇസ് ഈക്വൽ ടു എന്താ, എൽ ഇൻറ്റു ബി പ്ലസ് 9. എൽ എച്ച് എസും ആർ എച്ച് എസും എൽ ബി എന്ന ടേം ഇല്ലേ, നമുക്ക് വെട്ടാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വന്നു, 3 എൽ മൈനസ് 3 ബി ഈക്വൽ ടു മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, പ്ലസ്. 9 പ്ലസ് 9 എന്താ, 18. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ, ഞാൻ ബി എന്ന് വിളിക്കണം. ഇനി നമ്മൾ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലും ബി ആണ് വേണ്ടത്.
അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് എ ആൻഡ് ബി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് എന്താ, മൈനസ് എൽ പ്ലസ് ടു ബി ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ, ത്രീ എൽ പ്ലസ് മൈനസ് ത്രീ ബി ഈസ് ഈക്വൽ ടു എന്താ, എയ്റ്റീൻ. അപ്പോൾ അത് ചെയ്യാനായി നമുക്ക് രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും, മൈനസ് ത്രീ എൽ ടു ഇൻറ്റു ത്രീ എന്താ സിക്സ് ഇസ് ഈക്വൽ ടു എന്താ, മൈനസ് ഫോർ ഇൻറ്റു ത്രീ എന്താ മൈനസ് ട്വൽവ്, പിന്നെന്താ ത്രീ എൽ മൈനസ് ത്രീ ബി ഇസ് ഈക്വൽ ടു എയ്റ്റീൻ. ഇത് രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യാം. അപ്പം എന്ത് വരുന്നു, മൈനസ് ത്രീ എൽ പ്ലസ് ത്രീ എൽ പ്ലസ് സിക്സ് ബി മൈനസ് ത്രീ ബി സീക്വൽ ടു എന്താ എയ്റ്റീൻ മൈനസ് ട്വൽവ് അല്ലേ. മൈനസ് ത്രീ എൽ പ്ലസ് ത്രീ എൽ എന്താവും സീറോ, സിക്സ് ബി മൈനസ് ത്രീ ബി പറയുന്നത് ത്രീ ബി സീക്വൽ ടു എന്താ എയ്റ്റീൻ മൈനസ് ട്വൽവ് എന്താ സിക്സ്, ഓർ ബി എന്താ സിക്സ് ബൈ ത്രീ എന്താ ടു. അപ്പോൾ ബി എനിക്ക് ടു മീറ്റർ എന്ന് കിട്ടി. ഇനി ബി കിട്ടി എൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ബീനെ എനി ഇക്വേഷൻസ് എ ഓർ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ എ എന്താ, മൈനസ് എൽ പ്ലസ് ടു ബി ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ. അപ്പോൾ ഞാൻ ഈ വാല്യൂ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്തുവരും, മൈനസ് എൽ പ്ലസ് ടു ബി എന്താ ടു ഈസ് ഈക്വൽ ടു എന്താ മൈനസ് ഫോർ അല്ലേ, ഓർ മൈനസ് എൽ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ടു ഫോർ പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും മൈനസ്, മൈനസ് ഫോർ മൈനസ് ഫോർ, ഓർ മൈനസ് എൽ എന്ത് വന്നു മൈനസ് ഫോർ മൈനസ് ഫോർ എന്താ മൈനസ് എയ്റ്റ്. രണ്ട് ടേംസ് മൈനസ് ക്യാൻസൽ ചെയ്യാം. ഇപ്പം എന്തുവരും, എൽ ഇസ് ഈക്വൽ ടു എന്താ എട്ട് മീറ്റർ. അതായത് ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്ത് കിട്ടി, എനിക്ക് എട്ട് മീറ്ററും കിട്ടി. ബ്രെത്ത് എന്ന് പറയുന്നത് എന്താ രണ്ട് മീറ്റർ എന്നും കിട്ടി. താങ്ക് യു.